Hi all, welcome back to SSA Cooking World. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കാസറോഡിയൻ സ്റ്റൈൽ കണ്ണൂരാരുടെ സ്വന്തം മുട്ടാപ്പം. ഇത് നല്ല ടേസ്റ്റിയാണ്, എത്ര കഴിച്ചാലും മതി വരില്ല. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഹിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് എടുക്കാം. ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് പച്ചരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, 1 കപ്പ് ഷുഗർ, 3/4 കപ്പ് മൈദപ്പൊടി ഓൾ പർപ്പസ് ഫ്ലോർ, 1 കപ്പ് ചോറ്. ആദ്യം നമുക്ക് ഈ മിക്സിയിലോട്ടേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഏലക്ക കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് പച്ചരി മുങ്ങിക്കടുക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഏലക്ക ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അരിച്ചെടുത്ത് വരാം. ഇതിപ്പോൾ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ഇട്ടെടുക്കാം, അഥവാ ബോയിൽഡ് റൈസ് എന്നും പറയും. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ടെടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച മൈദപ്പൊടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ ഇതിനെ നല്ല തിക്കായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ലി മാവിന് അരിക്കുന്നത് പോലെയുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. നമ്മളിതിനെ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആഫ്റ്റർ 1 അവറിന് ശേഷം മാവ് ഒന്നും കൂടി തിക്കായി കുറുകി വന്നിട്ടുണ്ട്. ഇഡ്ലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇത് ഫേവറേറ്റ് റെസിപ്പിയാണ്, അതുകൊണ്ട് എന്നും ഉണ്ടാക്കിയ ഉടനെ പ്ലേറ്റൊക്കെ കാലിയാകും. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, രണ്ടും ഒരേ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല കട്ടിക്ക് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടപ്പം തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഒഴിച്ചെടുക്കാൻ പാടില്ല, ഇത് പെട്ടെന്ന് പൊങ്ങി പുറത്തേക്ക് ഒലിച്ചു വരും. അതുകൊണ്ട് ഒഴിച്ച ഉടനെ നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ടെടുക്കാം. ഇത് ഒരു സൈഡ് ഗോൾഡൻ കളറും ഒരു സൈഡ് കുറച്ച് വൈറ്റ് കളറുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് 2 സൈഡും നല്ലോണം മുറിച്ചെടുക്കാൻ പാടില്ല. ഒരു സൈഡ് കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് ആ സൈഡാക്കി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കാസറോഡിയൻ സ്റ്റൈൽ കണ്ണൂർ മുട്ടപ്പം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയാവുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത് എപ്പോഴും ട്രൈ ചെയ്യാൻ തോന്നും. അടിപൊളി ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഞങ്ങളിത് കഴിക്കാറുണ്ട്. ഞങ്ങൾക്കിത് അത്രയും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനെ തയ്യാറാക്കുന്നത് 2 സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ്. പെർഫെക്റ്റ് കളറായിട്ട് അതേപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും
ചെയ്യാൻ മറക്കല്ലേ. കുട്ടികളുടെ ഒക്കെ ഫേവറേറ്റ് റെസിപ്പിയാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇത് നല്ല ഫ്ലഫിയും പെർഫെക്റ്റ് ആയിട്ട് അതേ ഒരു കളറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓയിലൊന്നും അധികം ഇതിൻ്റെ അകത്തില്ല. ഇത് നല്ല സോഫ്റ്റും ആണ്, പിന്നെ നല്ല ക്രിസ്പിയും ആണ് കഴിക്കാൻ. ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ആണല്ലോ. പിന്നെ ഇതിനെ റൈസ് ഡംപ്ലിങ്സ് എന്ന പേരിലും അറിയപ്പെടും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.